സംസ്ഥാന മുസ്ലിം ലീഗ് തർക്കങ്ങൾക്കിടെ ജൂൺ അഞ്ചിന് ചേരുന്ന മുഷാവറ യോഗം അതിനിർണ്ണായകമാണ് ഇരു കക്ഷികൾക്കും ഒരുപക്ഷെ അത് സംസ്ഥയേക്കാൾ നിർണായകം മുസ്ലിം ലീഗിൽ തന്നെ ആയിരിക്കും മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം മുസ്ലിം ലീഗ് സംസ്ഥാന ബന്ധത്തിൽ അതുതന്നെ കാരണം അതുകൊണ്ടാണ് ഫലം പുറത്തു പുറത്തുവരുന്നതിൻ്റെ തൊട്ടടുത്ത ദിനം തന്നെ മുഷാവറ യോഗം വിളിച്ചേർത്തിരിക്കുന്നത് അതും ലീഗ് നേതൃത്വം സമ്മർദ്ദം ചെലുത്തിയാണ് ഇത്ര പെട്ടെന്ന് യോഗം വിളിച്ചതും രണ്ട് മണ്ഡലങ്ങളിലും വോട്ട് ചോർച്ച ലീഗ് നേതൃത്വം ഇപ്പോഴേ ഉറപ്പിച്ചു കഴിഞ്ഞു ലീഗ് സ്ഥാനാർത്ഥികളുടെ വോട്ടിലുണ്ടാകുന്ന കുറവിന്റെ ഉത്തരവാദിത്തം സംസ്ഥയിലെ ലീഗ് വിരുദ്ധരിൽ തന്നെ കൊണ്ടെത്തിക്കാനാണ് അവരുടെ തലയിൽ കെട്ടിവെക്കാനാണ് ലീഗിന്റെ നീക്കം ഫലത്തിൽ മൂന്നാം സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് പോലും വോട്ട് ചെയ്യാത്തതിന്റെ കണക്കുകളും സംസ്ഥയുടെ തലയിലേക്ക് വരും സമസ്തയ്ക്കെതിരെ സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കെതിരെ ഇടത് അനുകൂലികൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമുയർത്തി ലീഗ് വിരുദ്ധരെ സമസ്തയിൽ നിന്ന് പുകടിക്കുകയാണ് ലക്ഷ്യം പക്ഷേ സമസ്ത ഉറ്റുനോക്കുന്നത് സമസ്തയിലെ ലീഗ് അനുകൂലികളിൽ എത്ര പേർ ബാക്കിയുള്ളവരെ ലീഗ് വിരുദ്ധരെന്നല്ല ഇടത് അനുഭാവികൾ എന്ന് വിളിക്കുമെന്നാണ് കാരണം ഇവരെല്ലാം മുസ്ലിം സമുദായത്തിൻ്റെ പ്രധാന വക്താക്കളാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വിശേഷണം നൽകാതെ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും എന്നൊരു തരംതിരിവ് ഇതിൽ കൊണ്ടുവരുന്നതിനെതിരെ ശക്തമായ നിലപാടായിരിക്കും സംസ്ഥ കൈക്കൊള്ളുക ലീഗ് വിരുദ്ധരെ സംരക്ഷിക്കുന്നത് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളാണെന്ന വികാരമാണ് ഇപ്പോൾ ലീഗിന് അതുകൊണ്ടാണ് സമസ്ത കേന്ദ്ര മുഷാവർ അംഗമായ ബഹാബുദ്ദീൻ നദ്വിയെ മുൻനിർത്തി സമസ്തയെ തിരിച്ചുപിടിക്കാൻ ലീഗൊരു അവസാന ശ്രമം നടത്തുന്നത് പക്ഷേ ഇതൊന്നും അത്ര എളുപ്പമല്ല എന്ന് ലീഗിന് അറിയാം സമ്മർദ്ദം ശക്തമാക്കി തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിക്ക് മുന്നേ സമസ്തയിലൊരു ശുദ്ധീകരശം ഇതിലൂടെ സമുദായത്തിൽ സ്ഥാനമുറപ്പിക്കുക ഇളകിപ്പോയ അടിത്തറ ഉറപ്പിക്കുക അതാണ് ലീഗിൻ്റെ ലക്ഷ്യം ഇതിന് പക്ഷേ സമസ്ത നേതൃത്വം നിന്നു കൊടുക്കുമോ എന്നതാണ് ചോദ്യം സമസ്തയിൽ ചിലർ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നു എന്ന തുറന്നു പറച്ചിലിനു പിന്നാലെ ലീഗ് അനുകൂലിയും സമസ്ത മുഷാവർ അംഗവുമായ ബഹാബുദ്ദീൻ നദ്വിയോട് സമസ്ത നേതൃത്വം വിശദീകരണം തേടിയതു തന്നെ ലീഗിന് കനത്തൊരു പ്രഹരമാണ് ബദ്ബിയെ കൊണ്ട് സംസ്ഥയ്ക്കുള്ളിലെ ഭരണം പിടിച്ചെടുക്കാം എന്നതായിരുന്നു ലീഗിന്റെ കണക്കുകൂട്ടൽ പക്ഷേ ഇനി ഇത് നടക്കില്ല ഏതു നിമിഷവും സമസ്ത നദ്വിയെ പുറത്താക്കും കാരണം സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങളോട് കടുത്ത വിയോജിപ്പാണ് വളരെ പരസ്യമായി ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി നടത്തിയിരിക്കുന്നത് ലീഗിനെതിരെ പരസ്യ നിലപാടെടുത്ത സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിനെതിരെ എന്തുകൊണ്ട് നടപടി സംസ്ഥ എടുത്തില്ല ഇതുവരെ എന്ന വാദമാകും ലീഗ് അനുകൂലികൾ മുഷാബ്ര യോഗത്തിൽ ഉയർത്തുക ജൂൺ അഞ്ചിന് എന്തായാലും സംസ്ഥാന മുഷാബറ യോഗം ചേരുന്നുണ്ട് ഇടതുപക്ഷ ആഭിമുഖ്യം യോഗത്തിൽ മുഖ്യ ചർച്ചയാക്കി ആ നയം തിരുത്തണം സംസ്ഥയെന്ന് ആവശ്യപ്പെടാനാണ് സംസ്ഥയ്ക്കുള്ളിലെ ലീഗ് അനുകൂലികളുടെ തീരുമാനവും ആ തീരുമാനം പക്ഷേ മുസ്ലിം ലീഗിൻ്റെ തീരുമാനമാണ് അത് ലീഗ് അനുകൂലികളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് അവരെ കൊണ്ട് മുഷാവറ യോഗത്തിൽ ഇതൊക്കെ ഉന്നയിക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ ലക്ഷ്യവും സമസ്തയുടെ മുഖപത്രം സുപ്രഭാതത്തിൻ്റെ പെട്ടെന്നുള്ള നയംമാറ്റവും മുഷാവറ യോഗത്തിൽ ഉന്നയിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എം പരസ്യം പ്രസിദ്ധീകരിച്ചതിനെതിരെ ലീഗ് പ്രവർത്തകർ കടുത്ത വിമർശനം സുപ്രഭാതത്തിനെതിരെ ഉന്നയിച്ചിരുന്നു ഭിന്നതയെ തുടർന്ന് പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ നിന്നും ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാനക്കാട് സാധിക്കില്ല ശിഹാർത്തങ്ങളും കുഞ്ഞാലിക്കുട്ടി സായി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തില്ല പക്ഷേ എല്ലാ തവണത്തേതും പോലെയാണ് ഇത്തവണയും ഇടതുപക്ഷത്തിന്റെ പരസ്യം സ്വീകരിച്ചത് എന്നാണ് സുപ്രഭാതത്തിൻ്റെ വിശദീകരണം സമസ്തയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് അതിനിടെ ബഹാബുദ്ദീൻ നദ്വി മറുപടി നൽകി കഴിഞ്ഞു സംസ്ഥയുടെ ലീഗ് അനുകൂലികൾ രഹസ്യയോഗം ചേർന്നാണ് തീരുമാനങ്ങൾ എടുത്തതും ആ തീരുമാനങ്ങളാണ് നദ്വി മറുപടിയായി സമസ്ത നേതൃത്വത്തിന് നൽകിയതും താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ മുഷാവറയിൽ വിശദീകരിക്കുമെന്നും തൻ്റെ നയത്തിൽ ഒരു മാറ്റം ഉണ്ടാകില്ലെന്നുമൊക്കെയാണ് നദ്വിയുടെ മറുപടി സുപ്രഭാതത്തിൻ്റെ നയംമാറ്റത്തിൽ തനിക്ക് വിയോജിപ്പുണ്ടെന്ന കാര്യം നദ്വി ആവർത്തിക്കുന്നു ഇതോടെയാണ് ജൂൺ അഞ്ചിലെ മുഷാവറ യോഗം നദ്വിയിലും സുപ്രഭാതം പത്രത്തിലും തട്ടി ചർച്ചകൾ മുന്നോട്ട് പോകുമെന്ന് സൂചന ലഭിക്കുന്നത് ജൂൺ അഞ്ചിലെ മുഷാവറ യോഗം അതോടെ അതിനിർണായകമാണ് നിർണായകം പക്ഷേ സംസ്ഥാനത്തെ മുസ്ലിം ലീഗിനാണ് സംസ്ഥയ്ക്കല്ല സമസ്ത തങ്ങളുടെ ഇപ്പോഴത്തെ നിലപാടിലൊന്നും ഒട്ടും വ്യതിചലിക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയുമാണ് ഇതോടെ ഒരുപക്ഷെ ജൂൺ അഞ്ചിന് ശേഷം ആകെ പ്രതിസന്ധിയിലാകുക മുസ്ലിം ലീഗ് തന്നെയാകും കാരണം സമസ്തയ്ക്കെതിരെ അവരുടെ തലയിൽ എല്ലാ കുറ്റവും കെട്ടിവെച്ചില്ലെങ്കിൽ പൊന്നാനിയിലെ മലപ്പുറത്തെയും ലീഗ് സ്ഥാനാർത്ഥികളുടെ വോട്ട് കുറഞ്ഞത് എന്തുകൊണ്ട് എന്നതിന് വളരെ വ്യക്തമായൊരു വിശദീകരണം യു യോഗത്തിലും അണുകൾ അണികളോടും മുസ്ലിം ലീഗിന് വിശദീകരിക്കേണ്ടി വരും